ഗ്ലോറിയ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന അതിരാവിലെ തിരുസന്നിധി എന്ന പ്രതിദിന വചന പരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പസ്തല പ്രവൃത്തികൾ 17:30. മനുഷ്യന്റെ സകല ശക്തിയും കർമ്മവീര്യവും ഇല്ലാതാക്കുവാൻ അവന്റെ പാപബോധം മാത്രം മതിയാകും എന്ന് മുൻപ് എവിടെയോ വായിക്കുവാൻ ഇടയായത് ഈ സമയം ഓർത്തു പോകുകയാണ്. പറഞ്ഞുപോയ തെറ്റായ വാക്കുകളും ചെയ്തുപോയ നീതിപൂർവമല്ലാത്ത പ്രവൃത്തികളും മനസ്സിനെ തുടർച്ചയായി വേദനിപ്പിക്കുന്നതാകാം. ഇതിനൊരു കാരണമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പാപബോധത്തിൻ്റെ കാഠിന്യം മറ്റെല്ലാ വിഷമതകളെക്കാളും മൂർച്ചയേറിയതും ശക്തവും ആണല്ലോ. അവ ആത്മാഭിമാനത്തെ തകർക്കും വിധമാകയാൽ താങ്ങുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ജീവിതത്തെ പര്യവസാനിപ്പിക്കുവാൻ പോലും പലരെയും കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുള്ളതും നാം കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായ കാര്യങ്ങളും ആണല്ലോ. ഒരർത്ഥത്തിൽ പാപബോധത്തോടെ ജീവിക്കുന്നത് മരണത്തേക്കാൾ ഭയങ്കരമാണെന്ന് ഈ കൂട്ടരെ ചിന്തിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതുമാകാം മുമ്പോട്ടുള്ള ജീവിത പ്രയാണം വേണ്ട എന്ന് തീരുമാനമെടുക്കുവാനുള്ള ഒരു കാരണം. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ ഇതിനൊരു ഉദാഹരണമായി നിലകൊള്ളുന്ന ഒരാളാണ്. ഇത്തരണത്തിൽ പാപക്ഷമ ലഭിച്ചു എന്ന ചിന്തയും ബോധ്യവും ഒരാൾക്ക് ലഭിക്കുന്നത് പ്രയാസമുള്ള ഒന്നായി പൊതുവേ തോന്നാമെങ്കിലും അത്തരുണത്തിൽ ഒരാൾ എത്തിച്ചേരുന്നുവെങ്കിൽ അത് സൗഭാഗ്യകരമായ ഒരു അനുഭവം തന്നെയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2:5 ആദ്യ ഭാഗം നാം ശ്രദ്ധിച്ചാൽ പക്ഷവാത രോഗിക്ക് പാപക്ഷമ ലഭിച്ചതും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:5 ആദ്യ ഭാഗങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പാപിനിയായ സ്ത്രീക്ക് കർത്താവ് പാപമോചനം നൽകിയതും നാം ചേർത്ത് വായിച്ചാൽ ഒരുവന് ദൈവം നൽകുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമ്പൂർണ്ണ സൗഖ്യത്തിലേക്കത്രേ അവ വിരൽ ചൂണ്ടുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യവർഗത്തിന് നൽകിയ രക്ഷയുടെയും സന്തോഷത്തിൻ്റെയും വക്താക്കളെന്ന നിലയിൽ ഈ സംഭവങ്ങളെ നമുക്ക് കാണാവുന്നതാണ്. അവസരം കിട്ടിയാൽ വീണ്ടും ഉപയോഗിക്കുവാൻ വേണ്ടി മനസ്സിലും ജീവിതത്തിലും സൂക്ഷിക്കുന്ന തെറ്റായ ആഗ്രഹങ്ങളാണ് പാപബോധത്തെ നമ്മിൽ തറപ്പിച്ച് നിർത്തുന്നത്. മനസ്സിൽ നിന്ന് തെറ്റായ ആഗ്രഹങ്ങളെ പറിച്ചു മാറ്റുവാൻ നാം ശ്രമിച്ചാൽ അതോടൊപ്പം പാപഭാരവും ഇല്ലാതെയായി തീരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആത്മീയ അർത്ഥത്തിൽ ദൈവമുൻപാകെയുള്ള നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണമാണ് പാപഭാരത്തെ ഇല്ലാതെയാക്കുവാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന ഘടകം. ഇത്തരുണത്തിൽ ഇന്നത്തെ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്ന് മനുഷ്യനോടുള്ള ഒരു ദൈവ കൽപ്പനയായിട്ടാണ് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം ശ്രദ്ധിച്ചാൽ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് കഴിയുന്ന മനുഷ്യനെ മരിച്ചവനായിട്ടാണ് പലയിടങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളത്. റോമാലേഖനം 7:4 വാക്യങ്ങളും എഫേസ്യ ലേഖനം 2:1 വെളിപ്പാട് പുസ്തകം 3:1 വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:24 നാം ശ്രദ്ധിച്ചാൽ നമുക്കിത് കാണാവുന്നതാണ്. ദൈവബന്ധത്തിൽ നിന്നും അവിടുത്തെ കൃപയിൽ നിന്നും അകന്ന് ലൗകിക സുഖങ്ങൾക്കും ജഡത്തിനും മനോവികാരങ്ങൾക്കും അടിമയായി കഴിയുന്ന മനുഷ്യന്റെ നില ഈ തരുണത്തിൽ ഏറെ പരിതാപകരവും ദയനീയവുമായ സംഭവങ്ങൾ തന്നെയാണ്. റോമാലേഖനം 7:24 നാം ശ്രദ്ധിച്ചാൽ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നാണ് അപ്പസ്തലൻ ചോദിക്കുന്നത്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഒരർത്ഥത്തിൽ സത്യാനുതാപത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരികയും യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തോടെ തെറ്റുകൾ ആത്മാർത്ഥമായി ഏറ്റുപറയുകയും പഴയ മാർഗങ്ങളിൽ ചരിക്കയില്ല എന്ന് തീർച്ചപ്പെടുത്തുകയും അവയെ നമ്മുടെ ചിന്തയിൽ നിന്ന് ഉപേക്ഷിക്കുകയും ചെയ്താൽ പാപഭാരം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നതോടൊപ്പം ദൈവം യേശുക്രിസ്തുവിലൂടെ സാധ്യമാക്കിയ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ
നമുക്ക് അവസരവും ഭാഗ്യവും ലഭിക്കുന്നു എന്നത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. 32 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനകർത്താവായ ദാവീദ് സാക്ഷിക്കുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സ്നാപക യോഹന്നാന്റെ മാനസാന്തരത്തിനുള്ള പ്രസംഗം കേട്ട ജനം സത്യാനുതാപത്തിലേക്ക് വന്നതും ചുങ്കക്കാരും പടജനവും ആ മാർഗം സ്വീകരിച്ചതും ഇത്തരണത്തിൽ കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചത് ഓർക്കുമല്ലോ. ഒരർത്ഥത്തിൽ ദൈവവചനത്തിൻ്റെ സ്വാധീനമാണ് പാപാന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. ദൈവവചനത്തിൻ്റെ സ്വാധീനം പാപമോചനം ദൈവീക കൂട്ടായ്മയിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്നതിലൂടെ കർത്താവിൻ്റെ സാക്ഷ്യ നിർവഹണത്തിന് നമ്മെ ഒരുക്കുകയും പ്രാപ്തമാക്കുകയും കൂടി അത്രേ ചെയ്യുന്നത്. ദൈവവചന പഠനവും പ്രാർത്ഥനാ ജീവിതവും ഈ ദൈവീക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളാകിയാൽ അവ ജീവിതത്തിൻ്റെ അഭിവാജ്യ ഘടകങ്ങളായി തീരേണ്ടതും ഉണ്ട്. ഇത്തരുണത്തിൽ ഏറിയ ദൈവാശ്രയത്തോടും സമർപ്പണത്തോടും ജീവിക്കുന്നതിനും അനുഗ്രഹീതരായിത്തീരുന്നതിനും കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവിനാൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, നല്ലവനായ കർത്താവേ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്ന പുതിയ ദിവസത്തിനായിട്ട് സ്തോത്രം. പുതിയൊരു മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലൂടെ ഞങ്ങളിതാ യാത്ര ആരംഭിക്കുകയാണല്ലോ. കർത്താവ് നൽകിയിരിക്കുന്ന ഭാഗ്യത്തെയും പദവിയും ഞങ്ങൾ ഓർക്കുന്നു. ഏറ്റവും അനുഗ്രഹകരമായി ഈ മാസവും ഞങ്ങളുടെ ആയുസിൻ്റെ ഓരോ ദിനങ്ങളും ചെലവഴിപ്പാൻ മുൻപിലേക്ക് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ. തിരുവചനം പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പ്രാർത്ഥനയിലൂടെ കർത്താവിനോടുള്ള സജീവ കൂട്ടായ്മയിൽ നിലകൊള്ളുന്നതിനും കർത്താവ് തുണ ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളും ബലഹീനതകളും ക്ഷമിക്കണമേ. അറിയായ്മയുടെ കാലങ്ങളിലുള്ള പാപങ്ങളെ ഓർക്കാതിരിക്കുന്ന ദൈവമേ മറക്കണമേ. അത് ആവർത്തിക്കാതിരിപ്പാൻ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ നല്ല സാക്ഷ്യ നിർവഹണത്തിന് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു കർത്താവിലൂടെ സാധ്യമാക്കിയ രക്ഷയുടെ സന്തോഷം അത്തരുണത്തിൽ അനുഭവിപ്പാൻ ഭാഗ്യം നൽകണമേ. യേശു മുഖാന്തരം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപാപ്രിയരെ നമ്മോടുകൂടെ തുടർന്നും ഇരുന്ന് അനുഗ്രഹകരമായി വഴി നടത്തുമാറാകട്ടെ. ആമീൻ.